بسم الله الرحمن الرحيم. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله، وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിനെ സ്നേഹിച്ചു ആ നാഥൻ്റെ വിധിവിലക്കുകൾ യഥാവിധി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചും മുഅ്മിനുകളും മുത്തഖികളുമായി ജീവിതം ചിട്ടപ്പെടുത്തണം എന്നെന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലുമൊക്കെയുള്ള വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ കർമ്മപരമായി മനുഷ്യർ ചെയ്യേണ്ടുന്ന, വിശ്വാസികൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ അള്ളാഹുവും പ്രവാചകനുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വിശ്വാസങ്ങളിലും ഈ കർമ്മങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ. മനുഷ്യ ജീവിതത്തിൻ്റെ വ്യവഹാര മേഖലകളിലൊക്കെ തന്നെ അള്ളാഹു നിശ്ചയിച്ചു തന്ന അതിർവരമ്പുകൾ കാത്തുസൂക്ഷിക്കുവാൻ സത്യവിശ്വാസികൾ ബാധ്യതപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈമാനിന് ശേഷം വളരെ സുപ്രധാനമായ കാര്യമായിട്ടാണ് ഹലാലുകളും ഹറാമുകളുമൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഹലാല്, എന്താണ് ഹറാം, ഹറാമിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നാം കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഹലാൽ എന്ന് പറയുമ്പോൾ പൊതുവെ കാര്യങ്ങളൊക്കെ ഹലാലാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഹറാമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, മൊത്തത്തിൽ കാര്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവ അനുവദനീയമാണ് എന്നതാണ്. ഉദാഹരണത്തിന് ഭക്ഷണ സാധനങ്ങൾ, അത് അനുവദനീയമാണ്. എന്നാൽ അതിൽ ചില ഭക്ഷണങ്ങൾ പാടില്ലാത്തതുണ്ടാകാം എന്നതുപോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തോടും ഭാര്യയോടും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ളയിടത്ത് നിന്ന് തിന്നുകൊള്ളുക എന്നാണ്. എന്നിട്ട് വിലക്കപ്പെട്ടത്, ഹറാമാക്കിയിട്ടുള്ളത് ഒരു വൃക്ഷം മാത്രമാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹു പൊതുവേ നമുക്ക് കാര്യങ്ങൾ അനുവദനീയമാക്കി തന്നിരിക്കുന്നു എന്നതാണ്. അതല്ലാതെ സ്വർഗം പോലുള്ള ഒരു പ്രദേശത്തേക്ക് പറഞ്ഞയച്ചിട്ട്
അത് തൊടരുത്, അങ്ങോട്ട് നോക്കരുത്, ഇത് തൊടരുത്, ഇത് തിന്നരുത് എന്ന് പറഞ്ഞ് നൂറുകൂട്ടം വിലക്കുകൾ ഏർപ്പെടുത്തിയാൽ ആ പ്രദേശത്തിന് പിന്നെ സ്വർഗമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്നാൽ ഭൂമിയിലും അള്ളാഹു അങ്ങനെ തന്നെയാണ്, ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി ഏർപ്പെടുത്തി. വസഖറ ലക്കും മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി ജമീഅം മിൻഹു എന്നാണ്. ആകാശഭൂമികളിലുള്ള എല്ലാം നിങ്ങൾക്ക് കീഴൊതുക്കി തന്നു, നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു തന്നു എന്നുള്ളതാണ്. ഇന്ന ഫീ ദാലികല ആയാത്തിലെ ഖൗമിയ തഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് പറഞ്ഞത് ഹുവല്ലദി ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് സകലതും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുള്ളതാണ് എന്നാണ്. മറ്റൊരിടത്ത് പറഞ്ഞത് അലം തറവും അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതം വബാതിന. കാണുന്നില്ലേ പ്രവാചകരെ, അള്ളാഹു എങ്ങനെയാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കീഴൊതുക്കി തന്നിരിക്കുന്നത്. അവന്റെ അനുഗ്രഹങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും നിങ്ങൾക്ക് എങ്ങനെയാണ് സംവിധാനിച്ചു തന്നത് എന്ന് നീ നോക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം മൊത്തത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് സൗകര്യപ്രദമാണ്, ഹലാലായ കാര്യങ്ങളാണ് ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ്. അപ്പൊ പിന്നെ ഹറാമില്ലേ, ഹറാമുണ്ട്. അതേതാണ്? രണ്ടാമതായി പറയാനുള്ളത് ഹലാല് ഹറാം എന്നത് ഏതാണ് എന്ന് നിശ്ചയിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതിൽ മാനദണ്ഡമാക്കേണ്ടത്. നമുക്കതിന് സ്വാതന്ത്ര്യമില്ല, നമുക്കതിന് അവകാശമില്ല. അള്ളാഹു ഹലാലാക്കിയത് ഹലാലാക്കിയും അള്ളാഹു ഹറാമാക്കിയത് ഹറാമാക്കിയും പരിഗണിക്കുന്ന ഒരാൾക്ക് മാത്രമേ മുസ്ലിമാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തിനാണിങ്ങനെ അള്ളാഹു ചില സംഗതികൾ ഹറാമാക്കിയത്? മൊത്തത്തിൽ കാര്യങ്ങൾ ഹലാലാണ്, പക്ഷെ എന്തിനാണ് ചില സംഗതികൾ ഹറാമാക്കിയത്? അതിന്റെ കാരണം ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണവും ഒരു പരീക്ഷയുമാണ്. ഇവിടെ ചില കാര്യങ്ങൾ വേർതിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ, ആരാണ് ധിക്കരിക്കുന്നവൻ, ആരാണ് സ്വാലിഹായി ജീവിക്കുന്നവൻ, ആരാണ് ഫാസിക്കായി താന്തോണിയായി ജീവിക്കുന്നവൻ, ആരാണ് ഈ ലോക ജീവിതത്തിൽ വിജയം കൈവരിച്ച് പരലോകത്ത് സ്വർഗം നേടേണ്ടവൻ, ആരാണ് ഈ ലോക ജീവിതത്തിൽ ചിട്ടകൾ പാലിക്കാതെ പരാജയപ്പെട്ട് പരലോകത്ത് നരകത്തിൽ പോകേണ്ടവൻ, വിശ്വാസി ആരാണ്, കാഫിർ ആരാണ്, ഇത് വേർതിരിച്ചറിയണമെങ്കിൽ ഹലാലും ഹറാമും വേണം. അതുകൊണ്ട് അള്ളാഹുവാണ് ഹലാലും ഹറാമും വേർതിരിച്ചിട്ടുള്ളത്. അത് ഈ നിലക്ക് നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. മൂന്നാമത്തേത്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഹറാമിന്റെ വൃത്തം വളരെ കുറവാണ്, ഹലാലിന്റെ വൃത്തം വിശാലമാണ്. ഹലാലായ സംഗതികളെല്ലാം കൂടി എഴുതാൻ വേണ്ടിയിട്ട് ഒരു വട്ടം വരച്ചാൽ അത് കഴിയില്ല, അതിനകത്ത് എഴുതി തീർക്കാൻ കഴിയില്ല. കാരണം അതിനുമാത്രം വിശാലമാണ് അള്ളാഹുവിന്റെ ഹലാൽ എന്ന അനുവദനീയമായ കാര്യങ്ങൾ. എന്നാൽ ഹറാം എഴുതണമെങ്കിൽ ഒരു ചെറിയ വൃത്തം വരച്ചാൽ മതി, അത്ര മാത്രമേ അതിലുള്ളൂ എന്നതാണ്. ഉദാഹരണം നോക്കൂ, മാംസങ്ങളിൽ പന്നി മാംസം ഹറാമാണ്, നൂറുകണക്കിന് മറ്റ് മാംസങ്ങൾ നമുക്ക് അനുവദനീയമാണ്. പാനീയങ്ങളിൽ കള്ള് ഹറാമാണ്, ആയിരക്കണക്കിന് പാനീയങ്ങൾ നമുക്ക് അനുവദനീയമാണ്. അപ്പൊ ഹലാലിന്റെ വൃത്തം വളരെ വിശാലമാണ്, ഹറാമിന്റെ വൃത്തം വളരെ കുറവാണ്. നാം ആലോചിക്കേണ്ടത് ഇത്ര വിശാലമായി അള്ളാഹു ഹലാൽ അനുവദിച്ചിട്ടും അള്ളാഹു വിരോധിച്ചിരിക്കുന്ന കുറഞ്ഞ ഹറാമുകൾ നമ്മളിൽ നിന്ന് വന്നു പോകുന്നുവോ എന്നാണ്. വളരെ വിശാലമായ ഒരു റോട്ടിലൂടെ സൗകര്യപ്രദമായി നടക്കാൻ സൗകര്യമുണ്ടായിട്ടും അതിന്റെ വശത്ത് ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ഒരു മതിലിന്മേൽ കൂടെ നമ്മൾ നടക്കേണ്ടതുണ്ടോ എന്നാണ്. വീണുപോകുമെന്നത് തീർച്ചയാണ്. ഹറാമിന്റെ വരമ്പിലൂടെ നമ്മൾ നടന്നാൽ വീഴുന്നത് നരകക്കുണ്ടിലേക്കായിരിക്കും. വിശാലമാണ് ഹലാലിന്റെ പാതയോരം, അതിലൂടെ നമുക്ക് നടക്കാവുന്നതാണ്. മറ്റൊരു സംഗതി, ഹലാല് ഹറാമാക്കലും ഹറാമിനെ ഹലാലാക്കലും അത് വളരെ ഗൗരവമേറിയ സംഗതിയാണ് എന്നതാണ്. കാരണം അള്ളാഹുവിനാണ് അതിനുള്ള അധികാരം. അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയാൽ അത് ഹറാമ് തന്നെ, അതിനെ പിന്നെ ഹലാലാക്കാൻ ഒരാൾക്കും അധികാരമില്ല. അള്ളാഹു ഹലാലാക്കിയ ചില സംഗതികളുണ്ട്, അത് ഹറാമാക്കേണ്ടതുമില്ല എന്നതാണ്. മിൻ അക്ബരിൽ കബായിരി വ കരീനു ശിർക്ക് എന്നാണ് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുള്ളത്.
അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയോ അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കി പ്രഖ്യാപിക്കുകയോ ചെയ്യുക എന്നത് നമുക്ക് പാടില്ലാത്തതാണ്. അത്തരം ആളുകൾ നാശമടഞ്ഞു പോകുമെന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹലക്കൽ മുതനത്തിഊൻ, മൂന്ന് തവണയാണ് പ്രവാചകൻ ഇത് ആവർത്തിച്ചു പറഞ്ഞത്. എന്നിട്ട് ആരാണ് ഇവരെന്ന് വിശദീകരിച്ചു. അല്ലദീന യുസാരിഊനാ യഖൂലു കലിമത്തെ ഹറാം അലാ മാ അഹല്ലല്ലാഹ്, അള്ളാഹു ഹലാലാക്കിയ ഒരു സംഗതിയെ ഹറാമാണ് എന്ന് പറയാൻ ധൃതി കൂട്ടുന്ന ആളുകൾ. ഇങ്ങനെ കാണാം നമുക്ക് ചില ഫത്വകളൊക്കെ ചില ആളുകൾ ഇങ്ങനെ കൊടുക്കുന്നത് കാണാം. അള്ളാഹു ഹലാലാക്കിയ സംഗതികൾ ഹറാമാക്കിയിട്ട് അതൊരിക്കലും പാടില്ലാത്തതാണ് എന്നതാണ്. മറ്റൊരു സംഗതി, അനുവദനീയമായതിന് ഹലാലായതിന് തെളിവ് വേണം എന്നില്ല, എന്നാൽ ഹറാമിന് തെളിവ് വേണം. ഉദാഹരണത്തിന് പച്ചവെള്ളം കുടിക്കാം എന്നതിന് ആയത്തോ ഹദീസോ തെളിവായി തിരഞ്ഞു നടക്കേണ്ടതില്ല. പക്ഷേ കള്ള് ഹറാമാണ് എന്നതിന് ആയത്തോ ഹദീസോ തെളിവ് വേണം എന്നർത്ഥം. അപ്പൊ ഹറാമാണ് എന്ന് നമുക്ക് കണിശമായൊരു സംഗതിയെപ്പറ്റി പറയണമെങ്കിൽ അതിന് തെളിവുകൾ വേണം. ഹലാലാണെങ്കിൽ അതിന് തെളിവ് വേണം എന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആളുകൾ സംശയം ചോദിച്ചിരുന്നു. നെയ്യ്, അതുപോലെ തന്നെ പാൽക്കട്ടി, കാട്ടുകഴുത, ഇവയെക്കുറിച്ചൊക്കെ ഇതൊക്കെ തിന്നാൻ പറ്റുമോ എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, അള്ളാഹു ഹലാലാക്കിയത് ഹലാല്, ഹറാമാക്കിയത് ഹറാം. പറയാത്തത് അത് വിട്ടുകളഞ്ഞതാണ്, അത് മറന്നതല്ല, അത് അനുവദനീയമാണ് എന്നാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്. മക്കാന റബ്ബു കനസിയ, നിന്റെ റബ്ബ് മറന്നു പോകുന്നവനല്ല എന്ന് ആയത്തോതി എന്നാണ് പറയുന്നത്. അപ്പൊ ആ നിലക്ക് അള്ളാഹു ഹറാമാക്കി എന്ന് കൃത്യമായി തെളിവുള്ള ഒരു സംഗതി അത് ഹറാമിന്റെ ഗണത്തിൽ തന്നെ പെടുത്തുകയും അത് ചെയ്യാതിരിക്കുകയും, എന്നാൽ അള്ളാഹു അങ്ങനെ കൃത്യമായി ഹറാം എന്ന് പറഞ്ഞിട്ടില്ലാത്ത സംഗതികൾ ഉണ്ടെങ്കിൽ അത് ഹലാലിന്റെ ഗണത്തിൽ പെടുത്തുകയും ചെയ്യാം എന്നാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു സംഗതി, അള്ളാഹു ഹലാലാക്കിയതും ഹറാമാക്കിയതും, ചില വസ്തുക്കളെ ഹലാലാക്കിയതും ചില വസ്തുക്കളെ ഹറാമാക്കിയതും, അത് നമ്മോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ അതൊരു പരീക്ഷണത്തിന്റെ ഭാഗമാണ് എന്ന്. ഇപ്പൊ പറയുന്നത് നാം ഒരു കാരുണ്യം, അള്ളാഹു നമ്മോടൊരു കാരുണ്യം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിന് കാരണം എന്താണെന്നറിയോ, പിന്നെ ഹലാലായ സംഗതികളൊക്കെ നല്ലതാണ്, ശുദ്ധിയുള്ളതാണ്. അല്ല, ഹലാലു കുല്ലുഹ ത്വയ്യിബുന്ന, അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യം അത് മനുഷ്യ ശരീരത്തിന് ദോഷകരമാണെന്നോ സാമൂഹ്യ ജീവിതത്തിന് പ്രയാസമുണ്ടാക്കുന്നതാണ് എന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാനും കഴിയില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് അള്ളാഹു ഹറാമാക്കിയിട്ടുമുണ്ട്. അതുപോലെ ഹറാമു കുല്ലുഹ ഖബായിസും വഫവാഹിഷ്, മ്ലേച്ഛമായതും വൃത്തികേടുകളുമാണ് അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളത് എന്നാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു ഇങ്ങനെ അനുവദനീയമാക്കി വിശിഷ്ടമായ കാര്യങ്ങൾ എമ്പാടും ഉണ്ടായിരിക്കെ മ്ലേച്ഛമായതും വൃത്തികെട്ടതുമായി അള്ളാഹു ഹറാമാക്കി എണ്ണിപ്പറഞ്ഞതിനെ നാം വാരിപ്പുണരാൻ പോകുന്നുണ്ടോ, നമ്മളതിൽ വീണു പോകുന്നുണ്ടോ, നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹു പറയുന്നു, നോക്കൂ, നിങ്ങൾ കുലു മിമ്മ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ, അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നതും വിശിഷ്ടമായതും നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളുക. എന്നിട്ട് വഷ്കുറു നിഅമത്ത് അല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ, അഥവാ നിങ്ങൾ ഏകദൈവ ആരാധകരാണ്, വിശ്വാസികളാണ് എങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധ്യനായി ഇലാഹായി അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയും വേണമെന്നാണ്. അപ്പൊ ഹലാലായത് ഭക്ഷിക്കുക എന്നതാണ് നന്ദി കാണിക്കുക എന്നത്, ഹറാമിന്റെ പിന്നാലെ പോവുക എന്നത് നന്ദികേടാണ് എന്നർത്ഥം. എന്താണ് ഹറാമാക്കിയത്? ഇന്നമ ഹറമ അലൈക്കും ഉൽ മൈത്തത്ത വദ്ദമ വലഹ്മൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈറില്ലാഹി ബിഹി, തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കുന്നത് ശവം, പന്നിമാംസം, രക്തം, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയും ഫമനിൽ ഉത്തുറ ഗൈറ ബായിം വല ആദിൻ, ആരെങ്കിലും നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിക്കണമെന്ന ഉദ്ദേശമില്ലാതെ പരിധി വിടാതെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി ആരെങ്കിലും ഉപയോഗിച്ചു പോയാൽ തന്നെ ഫഇന്നല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു പൊറുക്കുന്നവനാണ് കരുണാനിധിയാണ് എന്നാണ്. ഇത്രയാണ് അള്ളാഹു ഹറാമാക്കിയത്. പക്ഷെ വല തഖൂലു ലിമാ തസിഫു അൽസിനത്തുക്കും അൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ, നിങ്ങളുടെ നാവ് ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയതൊക്കെ ഇത് ഹലാല് ഇത് ഹറാം എന്ന് നിങ്ങൾ പറയരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഹലാലിന്റെ വൃത്തം നേരത്തെ പറഞ്ഞ പോലെ വളരെ വിശാലമാണ്. അള്ളാഹു ഹറാമാക്കിയത് കുറച്ചേ ഉള്ളൂ,
അവിടെ ചാടിക്കയറിയിട്ട് അത് അതും കൂടി ഹലാലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത് എന്നർത്ഥം. അറുത്തതൊക്കെ ഹലാലാണ്, ശവം ഹറാമാണ്, പന്നിമാംസം ഹറാമാണ്, രക്തം ഹറാമാണ്. എന്നാൽ രക്തം തന്നെ കെട്ടി നിൽക്കുന്ന കരള് അത് ഹലാലാണ്, അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലക്കുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. കുൽ നബിയെ നീ ചോദിച്ചു നോക്ക്, മൻ ഹറമ സീനത്തുല്ലാഹില്ലത്തി അഖ്റജലി ഇബാദിഹി, അള്ളാഹു അവന്റെ അടിയാന്മാർക്ക് വേണ്ടി പുറപ്പെടുവിച്ചിട്ടുള്ള അലങ്കാരങ്ങളെ ആരാണ് ഹറാമാക്കുന്നത്? വത്വയ്യബാത്തി മിനർ റിസ്ക്, ഭക്ഷണങ്ങളിൽ നിന്ന് വിശിഷ്ടമായതിനെയും ആരാണ് ഹറാമാക്കണത്, എന്തിനാണ് ഹറാമാക്കണത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. നബിയോട് പറയാൻ പറഞ്ഞു, കുൽ നബിയെ നീ പറഞ്ഞേക്ക്, ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ്, എന്റെ റബ്ബ് ഹറാമാക്കിയത് മ്ലേച്ഛമായ കാര്യങ്ങളാണ്. ഏതൊരാൾ കേട്ടാലും ഏതൊരാൾ കണ്ടാലും ഛേ എന്ന് പറയാവുന്ന വിധം വൃത്തികേടുകളാണ് എന്റെ റബ്ബ് ഹറാമാക്കിയിട്ടുള്ളത്. പക്ഷേ മാ ലഹറ മിൻഹാ വമാ ബതന, അത് പരസ്യമായിട്ടായാലും രഹസ്യമായിട്ടായാലും റബ്ബ് ഹറാമാക്കിയതാണ്. അതുപോലെ തന്നെ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായ അതിക്രമങ്ങളും പാപങ്ങളും ഇതൊക്കെയാണ് അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളത് എന്നാണ്. ഇതോടനുബന്ധമായി ഓർക്കേണ്ട ഒരു കാര്യം, ഹറാം എന്ന് അള്ളാഹു പറഞ്ഞ കാര്യവും അതിലേക്ക് എത്തിപ്പെടാവുന്ന കാര്യങ്ങളും ഹറാമാണ് എന്ന് പറഞ്ഞാൽ, ഹറാമിലേക്ക് നയിക്കുന്നതും ഹറാമുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളും ഹറാമാണ്. ഉദാഹരണത്തിന് വ്യഭിചാരം ഹറാമാണ്, അതിന് സാഹചര്യമുണ്ടാക്കുന്ന ഒറ്റപ്പെടലും ഹറാമാണ്, അതിലേക്ക് വഴി നടത്താവുന്ന നോട്ടവും സംസാരവും ഹറാമാണ്, അതിന് സാധ്യതയുണ്ടാക്കുന്ന വസ്ത്രധാരണം അത് ഹറാമാണ്. അതുകൊണ്ടാണല്ലോ മഹ്റമില്ലാതെ ഒറ്റക്കുള്ള യാത്ര പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്, കൊഞ്ചി കൊഴഞ്ഞുള്ള സംസാരം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫല തഖ്ലഖ് നബിൽ ഖൗൽ, നബിയുടെ ഭാര്യമാരെ വിളിച്ചിട്ടാ പറഞ്ഞത്, നിങ്ങൾ വാക്കുകൾ കൊഞ്ചി കൊഴഞ്ഞ രൂപത്തിലാക്കണ്ട, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് നിങ്ങളോട് വേണ്ടാത്ത കൊതി തോന്നുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ നിലക്കുള്ള എല്ലാം ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വ്യഭിചരിക്കണില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. ഞാൻ വ്യഭിചരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ധൈര്യമായി മാറി നിൽക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് സാഹചര്യം ഒരുക്കുന്ന നോട്ടമോ കാഴ്ചയോ സംസാരമോ അതിലേക്കുള്ള സാഹചര്യം ഒരുക്കലോ ഒന്നും പാടില്ലാത്തതാകുന്നു എന്നർത്ഥം. ഖുർആൻ അങ്ങനെ തന്നെയല്ലേ അത് പറഞ്ഞതും, വ്യഭിചരിക്കരുത് എന്നല്ലല്ലോ. വലാ തഖ്റബു സിന, ഇന്നഹു കാന ഫാഹിഷതം വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരം കൊള്ള അടുക്കരുത് എന്നാണ് പറഞ്ഞത്. അത് മ്ലേച്ഛമാണ്, വളരെ വൃത്തികെട്ട വഴിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ സംഗതിയും അങ്ങനെ തന്നെയാണ്. കള്ളും മറ്റു ചൂതാട്ടവും അതും ഒക്കെ അങ്ങനെ തന്നെ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ ജീവിതത്തിൽ വിജയികളാകണോ, പൈശാചികമായ മ്ലേച്ഛ വൃത്തികളിൽപ്പെട്ട കള്ളും ചൂതാട്ടവും അതുപോലെ തന്നെ പ്രശ്നം വെച്ചു നോക്കലുമൊക്കെ, ആ സംഗതികളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ ഇവിടെ നിർദ്ദേശം. അപ്പൊ കള്ള് കുടിക്കുന്നതേ വിരോധമുള്ളൂ, അങ്ങനെ വിചാരിക്കേണ്ട. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കള്ള് കുടിക്കുന്നവരെയും അത് കുടിപ്പിക്കുന്നവരെയും വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അത് വാറ്റിയുണ്ടാക്കുന്നവരെയും അത് കൊണ്ടുപോകുന്നവരെയും ആർക്കു വേണ്ടി കൊണ്ടുപോകുന്നുവോ അവരെയും അതിന്റെ വില വാങ്ങി ഉപയോഗിക്കുന്നവരെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കള്ളിന്റെ പാത്രം പോലും ഉപയോഗിക്കാൻ പാടില്ല, മൂടി പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. അപ്പൊ കള്ള് ഹറാമാക്കേണ്ടതാണ് എന്നതിന് അഭിപ്രായ വ്യത്യാസമില്ല. അതേപ്രകാരം തന്നെ കള്ളുമായി ബന്ധപ്പെട്ട സംഗതികളും അതും ഹറാം തന്നെയാണ് എന്നാണ്. അപ്പൊ ഇങ്ങനെ ഹറാമും ഹലാലും അള്ളാഹു നിശ്ചയിച്ചു തന്നത് നമുക്ക് ഈ ജീവിതത്തിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ്. നാം ഏത് സ്വീകരിക്കുന്നു എന്നത് വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. അത് വിശാലമായ ഹലാലിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ സൗകര്യമുണ്ടായിട്ടും കുറുക്കുവഴികൾ ഉപയോഗിച്ച് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും തരപ്പെടുത്തി ഹറാമുകൾ ചെയ്യാൻ വേണ്ടി ഹറാമിന്റെ ചെറിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ നാളെ ഖേദിക്കേണ്ടി വരുമെന്നാണ്. ഹലാലിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന് നാളെ സ്വർഗത്തിലെത്തിച്ചേരുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്വർഗം പ്രവേശനം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. സഹോദരന്മാരെ സഹോദരികളെ,
അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്നേഹിച്ചും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ രഹസ്യ പരസ്യ ഘട്ടങ്ങളിലൊക്കെ ഒരുപോലെ കാത്തു സൂക്ഷിച്ചും മുഅ്മിനും മുത്തഖിയുമായി ജീവിച്ച് മരിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരമൊരു ജീവിതം നയിക്കുവാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലും ഹറാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി. അള്ളാഹു സുബ്ഹാനഹു വതആല വെറുതെ ഒരു കാര്യം ഹറാമാക്കിയിട്ടില്ല. മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യ മനസ്സിന്റെ വികാര വിചാരങ്ങൾ അറിയാവുന്ന അള്ളാഹു ഒരു സംഗതി ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായ ഒരു സംഗതി ഹലാലുണ്ടാകും. പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ച് ഫിൽ ഹലാലി മാ യുഗ്നി അനിൽ ഹറാം എന്നാണ്. ഹറാമിനെ തൊട്ട് ധന്യമായത് ഹലാലിലുണ്ട് എന്നാണ്. ഹറാമിന്റെ പിന്നാലെ പോകണ്ട, മനുഷ്യന്റെ ഇച്ഛകൾ പൂർത്തീകരിക്കുവാൻ ഹലാലായ മാർഗങ്ങൾ ധാരാളമുണ്ട് എന്നതാണ്. ഒരു സ്ത്രീയോട് പുരുഷന് ആഭിമുഖ്യം തോന്നുക സ്വാഭാവികമാണ്, തിരിച്ചും അങ്ങനെ തന്നെയാണ്. കാമപൂർത്തീകരണം എന്ന് പറയുന്നത് മനുഷ്യ സഹജമായി നിർവഹിക്കപ്പെടേണ്ടുന്ന ഒരു ആവശ്യം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വ്യഭിചാരമാണ് വിലക്കിയിട്ടുള്ളത്. വിവാഹം അള്ളാഹു അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സംഗതിയാണ്. അപ്പൊ മനുഷ്യന് ഹറാമാക്കി എന്ന് പറയുമ്പോൾ വ്യഭിചരിക്കരുത് എന്നത് ഹറാമാക്കി, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റണില്ല എന്നൊരാൾ പറയേണ്ടതില്ല. അയാൾക്ക് വിവാഹം കഴിച്ച് മാന്യമായി ജീവിക്കാവുന്നതാണ്. പണത്തോട് മനുഷ്യർക്ക് താല്പര്യമുണ്ടാകും. പണം സമ്പാദിക്കണ്ട എന്നോ ചെലവഴിക്കണ്ട എന്നോ അള്ളാഹു പറഞ്ഞിട്ടില്ല. സമ്പാദിക്കുവാനും ചെലവഴിക്കുവാനും ഹലാലായ മാർഗങ്ങളുണ്ട്, പക്ഷേ ഹറാമിൽ കൂടെ സമ്പാദിക്കുവാൻ പാടില്ല, ഹറാമായ മാർഗത്തിൽ ചെലവഴിക്കുവാനും പാടില്ല. അപ്പൊ നിരുപാധികം ഒന്നും വിരോധിച്ചിട്ടില്ല. എന്തെങ്കിലും വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അനുവദനീയമായത് ധാരാളമുണ്ട് എന്നാണ്. വീട് മനുഷ്യർക്ക് താല്പര്യമുള്ള ആഗ്രഹമുള്ള ഒരു സംഗതിയാണ്. പക്ഷെ എങ്ങനെയാണ് വീടുണ്ടാക്കേണ്ടത്? അത് ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം. തൊഴിൽ ചെയ്യണം, അത് മനുഷ്യന്റെ ജീവിതോപാധിയായി സ്വീകരിക്കാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഏത് തൊഴിൽ? ചില തൊഴിലുകൾ ഹറാമാണ്. വിനോദം മനുഷ്യർക്ക് താല്പര്യമുള്ള സംഗതികളാണ്. അള്ളാഹു മനോഹരമായ ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ കാണുവാനുള്ള അത്ഭുതകരമായ കണ്ണ് നൽകിയിട്ട് കണ്ണടച്ചു പിടിച്ച് ജീവിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ചില സംഗതികൾ നോക്കരുത്, കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാവുന്ന സംഗതികൾ അനേകായിരമുണ്ട് നമ്മുടെ ലോകത്ത്. അപ്പോൾ ഹറാമായി അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലാലായ സംഗതികൾ അതിന് പകരമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. വിവാഹം കഴിക്കൽ ഹറാമായ ചില സ്ത്രീകളുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു പെണ്ണിനെ കിട്ടുന്നില്ല എന്നല്ലോ. ലോകത്ത് അനേകം സ്ത്രീകൾ വിവാഹം കഴിക്കാൻ അനുവദിക്കപ്പെട്ടവരായിട്ടുണ്ട്. മറ്റൊരു സംഗതി ഇതിൽ മനസ്സിലാക്കേണ്ടത് അത്തഹായിലു അലൽ ഹറാമി ഹറാമുൻ എന്നതാണ്. ഹറാമായ ഒരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ട് സൂത്രം പ്രയോഗിക്കുക എന്നതും ഹറാമാണ്. ഉദാഹരണത്തിന് ബനു ഇസ്രായേലുകാർ മീൻ പിടിച്ചത്, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം അവരെന്ത് ചെയ്തു? പിടിച്ചിട്ടില്ല, കൈകൊണ്ട് പിടിച്ചിട്ടില്ല, കെട്ടിത്തടുത്ത് നിർത്തിയിട്ട് ഞായറാഴ്ച അന്ന് കോരി കൊണ്ടുപോയി. അത് ഹറാമാണ്. അതുകൊണ്ട് നിന്ദ്യരായ കുരങ്ങന്മാരാക്കി മാറ്റുന്ന വിധം അത് ഗൗരവമേറിയ കുറ്റമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ലഹരി വസ്തുക്കളൊക്കെ അങ്ങനെ തന്നെ, സിഗരറ്റിലാണ് എന്ന് പറഞ്ഞിട്ട് ലഹരി ഉപയോഗിക്കാൻ പറ്റൂല, ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈക്കൂലി വാങ്ങാൻ പറ്റൂല, കമ്മീഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലിശ വാങ്ങാൻ പറ്റൂല, മരുന്നാണ് ഗുളികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മദ്യം കഴിക്കാൻ പറ്റൂല, അത് വെറുതെ കൊടുത്തതാണ്, അല്ലെങ്കിൽ സ്വർണമാണ്, അല്ലെങ്കിൽ പണമായി വാങ്ങുന്നില്ല, പറമ്പാണ്, പീഡിയ റൂമാണെന്ന് പറഞ്ഞ് സ്ത്രീധനം വാങ്ങാൻ പറ്റൂല. അള്ളാഹു ഹറാമാക്കിയ ഒരു സംഗതി നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് തന്ത്രം കാണിച്ചിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇന്ന് നാട്ടിൽ ഏറെ നടക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത് എന്നർത്ഥം. മറ്റൊരു സംഗതി നല്ല ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹറാം ചെയ്യാൻ പറ്റൂല. ഉദ്ദേശം നന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പറ്റൂല. ഒരു എത്തിയും കുട്ടീൻ്റെ കല്യാണത്തിനാണ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡാൻസ് വെച്ചിട്ട് ഒരു പരിപാടി നടത്തിയിട്ട് പണപ്പിരിവ് നടത്താൻ പറ്റൂല. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അറിവ് നടത്താൻ പറ്റൂല. എത്തിയങ്ങാനൊക്കെ പൈസ ഉണ്ടാക്കാനാന്ന് പറഞ്ഞിട്ട് ലോട്ടറി എടുത്തിട്ട് പണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല. അപ്പൊ നെയ്യത്ത് നന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമ് ചെയ്യാൻ പറ്റൂല. അതൊരിക്കലും പുണ്യകരമാവുകയില്ല. അവസാനമായി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഹറാം എന്ന് പറയുന്ന സംഗതി എല്ലാവർക്കും ഹറാമാണ് എന്ന് പറഞ്ഞാൽ മൗലവിമാർക്ക് മാത്രം ഹറാമ്, നേതാക്കന്മാർക്ക് മാത്രം ഹറാമ്,
ഭരണാധികാരികൾക്ക് മാത്രം ഹറാമ്, നമ്മൾ സാധാരണക്കാർ പാവങ്ങൾ, നമുക്കത് പറ്റും എന്ന് പറയാൻ പറ്റൂല. ഹറാമായൊരു സംഗതി എല്ലാവർക്കും ഹറാമാണ്. സ്ത്രീകൾക്ക് ചില സംഗതികൾ പ്രത്യേകം ഹറാമുണ്ട്, പുരുഷന്മാർക്ക് ചില സംഗതികൾ ഹറാമുണ്ട്. ബാക്കിയുള്ള ഹറാം എന്ന് പറയുന്നത് പൊതുവിൽ എല്ലാവർക്കും ഹറാമ് തന്നെയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പൊ ഇത്തരം ഹറാമായി അള്ളാഹു നിശ്ചയിച്ച ഈ സംഗതികൾ, അത് നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ചേ ഉള്ളൂ, നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ ഹറാമിലേക്ക് പോകാതിരിക്കാൻ ഞാനും നിങ്ങളും പരമാവധി പരിശ്രമിക്കണം. നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഈ കാര്യത്തിൽ ബോധവൽക്കരണം നടത്തണം. എന്നിട്ട് അതിവിശാലമായ ഹലാലിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരായി ജീവിച്ച് മരിക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാകപ്പിഴവുകൾ അള്ളാഹു അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ നാദ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കഴിയുന്ന ആളുകളുടെ രോഗം നീ ശിഫയാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹു നിന്റെ മഹത്തായ കാരുണ്യമായ അനുഗ്രഹമായ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്കൊക്കെയും നീ മഹഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അള്ളാഹു മഗ്ഫിറലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത് ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واخر دعوانا الحمد لله رب العالمين.